4K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് അതിന്റെ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് എവിടെ പോയി എന്ന് ചോദിക്കാറുണ്ട്. അതിന്റെ വീഡിയോ ആണ്. ഇവന്മാരുടെ ഓഫർ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഒരു പീസിന്റെ ഒക്കെ ഓഫർ നമ്മൾ വരുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും ഉണ്ടല്ല, പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നെയാണ്. ഇപ്പൊ നമ്മൾ പലരും വിളിച്ച് ചോദിച്ചു എന്താ വീഡിയോസ് ഇടാത്ത എന്നൊക്കെ, എല്ലാവരും വിശേഷമൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ അടുത്ത് തന്നെ വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ ആണ് നമ്മൾ ഇന്നിടുന്നത്. ഓഫർ നമ്മൾ 4K സെലിബ്രേഷന്റെ ഒരു ഓഫർ വെച്ചാണ്, ഷ്രിമ്പ് ആയിരുന്നു, അത് ബ്ലൂ ആയിരുന്നു ഷ്രിമ്പ്. അത് കുറച്ച് പീസുകളുണ്ട്. അപ്പൊ ആ ഓഫർ കഴിഞ്ഞാന്ന് വെച്ച് പലരും വിളിക്കാറുണ്ട്. അപ്പൊ ആ ഓഫർ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ച് പീസുകളുണ്ടാവും. അപ്പൊ അതും കൂടി കൊടുത്തിട്ട് നമ്മ തീർത്ത് നമ്മ ആ ഓഫർ ഫിനിഷ് ചെയ്തോളൂ. എന്താ കുറച്ച് പീസുകളുണ്ടാവും. അപ്പൊ നമ്മൾ ആ റേറ്റിൽ തന്നെ ഓഫർ ഇട്ട് കൊടുക്കുകയാണ്. 30 രൂപ പീസിന് 30 രൂപ വെച്ച് അത് കൊടുത്ത് തീർത്തിട്ടേ നമ്മൾ ഇനി അടുത്ത സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നേരെ ആ വീഡിയോസൊക്കെ ഞാൻ പഴയ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഐ കാർഡിലും കൊടുക്കാം. നേരെ അതിൽ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടേരി, എന്നിട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് വേഗം ഓർഡർ ചെയ്യാം. പിന്നെ അടുത്ത ഗപ്പീസിൻ്റെയൊക്കെ ഓഫർ നമ്മൾ വരുന്നുണ്ട്. അടുത്ത തന്നെ പുതിയ വീഡിയോസിൽ ഓഫർ ഗപ്പീസിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ഫാറ്റി സോട്ടയിൽ ഒക്കെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ജസ്റ്റ് ഒന്ന് പിടിച്ചു കാണിച്ചു തരാം. ഇവിടെ വീഡിയോയിലൂടെ നിങ്ങൾ കുറച്ച് കാണുന്നുള്ളത്, അടിയിലൊക്കെയാണ് ടീം പോയത് നിൽക്കുന്നത്. ഇതിനകത്തൊരു 10-30 പീസും അപ്പുറത്തൊരു ഡബയില് ഒരു 50 പീസോളം കൂടി ഇനി ഉണ്ടാവും. അപ്പോൾ അത് സെയിലായി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഓഫർ അതുവരെ ഉണ്ടാവും. 10-50 പീസോ 60 പീസോളം നമ്മൾ ഓഫർ തന്നെയാണ് സെയിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരാളെ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസാണ്, ഇതിനേക്കാളും കുറച്ച് വലുതും കൂടിയാണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതും ഉണ്ടാവും, ഇത് മെയിലാണ്. ഇതിൻ്റെ ഫീമെയിൽസ് കുറച്ചും കൂടി കളർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇലക്ട്രിക് ബ്ലൂ കളറാണ് നമ്മൾ സെയിലിനായിട്ട് കൊടുക്കുന്നത്. ഇത് ഈ സൈസ് ബ്രീഡിംഗ് സൈസാണ്. ഇത് എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ബ്രീഡിങ്ങിനുള്ള സൈസാണ്. ഇവരുടെ ശരിക്കിനും ഭംഗി അറിയുമെങ്കിൽ അക്വോറിയത്തിൽ ഇടണം. അതായത് പ്ലാന്റഡ് അക്വോറിയത്തിൽ വരുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കിനും ഭംഗി അറിയുന്നത്. അതായത് ബ്ലൂ കളർ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഗ്രീൻ ഇലകളുടെ മുകളിലൊക്കെ നിൽക്കുന്നതാണ് നല്ല രസം തന്നെയാണ്. അപ്പോൾ അക്വോറിയത്തിൽ സെറ്റ് ചെയ്യുന്നത് നല്ല ഇതായിരിക്കും. അതായത് ഹോബിസ്റ്റുകൾക്കൊക്കെ അക്വോറിയം ഒന്ന് വെറൈറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷ്രിമ്പുകൾ എടുക്കുന്നത് നന്നായിരിക്കും. ബ്രീഡിങ്ങിനാണെങ്കിൽ ഇതേപോലത്തെ ഡബ്ബ മതി. നമ്മൾ ഇവിടെ ചെയ്യുന്നത് 2 ഡബ്ബേസിലാണ്. അതായത് ഒരെണ്ണത്തിൽ കീപ്പ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് 2 ഡബ്ബയിൽ കീപ്പ് ചെയ്ത് നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നോക്കാം.